ഗുഡ് മോർണിംഗ് ആൾ. നമ്മള് കുറെ ആയില്ലേ, ക്ലാസ് ഒക്കെ എടുത്ത് ക്ലാസ് എല്ലാം കഴിഞ്ഞു അല്ലേ. അപ്പോ ഇനി നമ്മുടെ ഓണ പരീക്ഷയൊക്കെ കഴിഞ്ഞു, ഓണം എല്ലാം നമ്മൾ നല്ല അടിപൊളിയായി കൊണ്ടാടി അല്ലേ. അപ്പോ ഇനി നമുക്ക് സെക്കൻഡ് ടേം ബുക്കില് ഏത് പാഠം ഒന്ന് പഠിക്കാം. അതില് ആദ്യം പാഠം ഒന്ന് എത്ര പേജ് നമ്പർ എത്രയാണ്? 105, അതായത് 105. അതെടുക്കുക. എന്നിട്ട് അതിലെന്താ പഠിക്കാനുള്ളത്? എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം എ വെച്ച് കുറേ വാക്കുകൾ ഉണ്ടാക്കുക. എന്നതിന് ശേഷം ബുക്ക് തുറന്ന് ആ ബുക്കിലുള്ള വാക്കുകളെല്ലാം എഴുതി പഠിക്കുക. ഓക്കെ. എ വെച്ചിട്ട് എന്താണ്? എരുമ. എ വെച്ചിട്ട് എന്താണ്? എരുമ. ഇതാ എ രാ കുനിപ്പ് മ, എരുമ. എന്താണത്? എരുമ. ഇനിയോ എ ലാ വള്ളി. അതിനെന്താ പറയാ? ആ എലി. എന്താണത്? എലി. ഇനിയോ അടുത്തത് എ വെച്ചിട്ട് എ രാ വള്ളി പ കുനിപ്പ് ലാ വള്ളി. ഇതിനെന്താ പറയാ? പറയു നോക്കട്ടെ. ആ എരി പുളി. എന്താണത്? എരി പുളി. എ എരുമ എലി എരി പുളി. അടുത്തതോ? എ കഴിഞ്ഞ ഏതാ അക്ഷരം? ഏ. എന്താണ് ഏന്ന് എഴുതുണ്ടോ? ഇപ്പൊ നമ്മള് എന്ന് പറയുമ്പോ വള്ളി. എന്താണത്? ഏണി. എന്താണ് ഏണി? ആ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ അല്ലേ. നമ്മള് മുകളിലേക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? ഏണി. പിന്നെ ഇതെന്താ അക്ഷരം? ഇതോ ക അം. ഏകം. എന്താണത്? ഏകം. അടുത്തത് ഏ ഡ ചന്ദ്രകല. ഇതിനെന്താ പറയാ? ഏട്. എന്താണ്? ഏട്. പിന്നെയോ ഏ നാ അം. ഏണം. ഇനി ഏ കഴിഞ്ഞു, ഏ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ? എ എ ഐ. എന്താണ്? ഐ. അടുത്തത് ഏതാണ്? ഐ. ഐ എഴുതുമ്പോ നമ്മൾക്ക് ഏതക്ഷരമാണ് വരിക? ഏതൊക്കെയാണ്? ഐയിൽ വെച്ചിട്ട് കുറെ വാക്കുകൾ നിങ്ങൾ എഴുതണം കേട്ടോ. ഏ വെച്ചിട്ട് എഴുതണം, ഏ വെച്ചിട്ട് എഴുതണം, ഐ വെച്ചിട്ട് എഴുതണം. ഇതൊക്കെ എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചാൽ ഏറ്റവും കൂടുതൽ നിറയെ എത്രയാ എഴുതാൻ പറ്റുക അത്രയും എഴുതണം. അമ്മയോട് ചോദിക്കാം, അച്ഛനോട് ചോദിക്കാം, ചേട്ടനോട് ചോദിക്കാം, ആരോട് വേണമെങ്കിലും ചോദിച്ചിട്ട് നിങ്ങൾ ഏ വെച്ചിട്ട്, ഏ വെച്ചിട്ട്, ഐ വെച്ചിട്ട് ഇതെല്ലാം കുറേ വാക്കുകൾ എഴുതണം. ഐ വെച്ചിട്ട് ഏതാണ്? ഐരാവതം. ഏതാണ്? ഐ രാ ദീർഘ വ ത അം. ഐരാവതം. ഏതാണ്? ഐരാവതം. ഐ എന്ന് പറഞ്ഞ പ്രൊനൗൺസേഷൻ വരുന്നതാണ്. അങ്ങനെ ഈ ഐ എന്നുള്ള പ്രൊനൗൺസേഷൻ വരുമ്പോൾ നമ്മൾക്ക് രണ്ട് ഒറ്റപ്പുള്ളി ഇടുക. അപ്പൊ രണ്ടൊറ്റപ്പുള്ളി ഇട്ടിട്ട് കാന്നിട്ടിട്ട് എന്ത് പറയും? കൈ. എന്താ പറയാ? കൈ. അപ്പൊ ഈ ഐ പ്രൊനൗൺസേഷൻ വരുന്നതാണ് ഈ രണ്ടൊറ്റപ്പുള്ളി, ഈ രണ്ടൊറ്റപ്പുള്ളി വന്നിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് കൈരളി. 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 അടുത്തത് ഈ രണ്ടൊറ്റപ്പുള്ളി തന്നെ ഇട്ടിട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ വായിക്കുക? തൈ. എന്താ വായിക്ക? തൈ. തൈ മാവ്. മാ എന്നിട്ടിട്ട് ദീർഘൂട്ടിട്ട് വന്നിട്ടിട്ട് ചന്ദ്രകലിയിട. തൈ മാവ്. അയിന്നിട്ടുള്ള വാക്കുകൾ ഏതാണ്? ഐരാവതം, കൈ, കൈരളി, തൈ മാവ്. ഇനി അടുത്തത് നോക്കൂ. യമലി എവിടെ? യമലി എവിടെ? ഊണിന് തൈര് വേണം. യമലി എവിടെയാണ്? ഊണിന് തൈര് വേണം. ഇതാണ് പറയുന്നത്. പിന്നെ അടുത്തത് നമുക്ക് ഒരു കള്ളിക്കുള്ളിൽ എന്താക്കാം? കള്ളിക്കുള്ളിൽ എന്താ എഴുതണത് നോക്കൂ. അതിൽ എന്താണ് അക്ഷരം? എരുമ. എരുമ. എരുമ എന്താണ്? എരുമ എന്താ തിന്ന? പുല്ല്. പുല്ല് വൈക്കോല്. ആ ഒക്കെ തിന്നല്ലേ പുല്ല്. ഓക്കെ,
അടുത്തത് എരുമ എന്താണ്? ഒരു മൃഗമാണ്. എരുമ എന്താണ്? ഒരു മൃഗം ആണ്. എരുമ എന്താണ്? ഒരു മൃഗമാണ്. എരുമ എന്ത് ചെയ്യും? നമ്മൾക്ക് പാല് തരും അല്ലേ. എരുമ നമ്മൾക്ക് പാൽ തരും. നമ്മൾ പാല് കൊണ്ട് എന്തെങ്കിലും കൂടെ ഉണ്ടാക്കും? തൈര്. എന്താ ഉണ്ടാക്ക? തൈര്. അപ്പൊ എരുമ, പാൽ, മൃഗം, പുല്ല്, തൈര്. എരുമ, മൃഗം, പുല്ല്, പാൽ, തൈര്. ഇനി അടുത്തത് ഏണി. ഏണി എന്ന് പറയുമ്പോ എന്താണ്? ഏണി. ഏ നാ വളി. ഏണി. ഏണി ആകുമ്പോൾ എന്താണ്? നല്ല ഉയരത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? മുകളിലേക്ക് കയറാൻ എന്ത് ഉപയോഗിക്കും? ഉയരം. ഉയരം അതായത് സോറി, മുകളിലേക്ക് കയറാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഏണി. പടി. അതിന് പടിപടിയായിട്ടാണ് അല്ലേ പടി. നെക്സ്റ്റോ തൊഴിൽ. ഉപകരണം. ഏണി, ഉയരം, പടി, ഉപകരണം, തൊഴിൽ. ഏണി, ഉപകരണം, പടി, ഉയരം, തൊഴിൽ. ഇനി ഐ. ഇനി എലി എന്നുള്ളത് ആ ടു ലൈൻ കോപ്പിയിൽ അത് എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതുക. പിന്നെ അട്ടത്തൊരു കുട്ടിച്ചാത്തൻ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നു. എന്താണത്? എലി. അട്ടത്തൊരു കുട്ടിച്ചാത്തൻ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നു. എന്താണ്? എലി. അപ്പൊ നിങ്ങൾ ഈ പാഠം ഒന്നിലുള്ള എരുമ, എലി, എരിവ്, എരിപുളി, ഏണി, ഏകം, ഏട, ഏണം, ഐരാവതം, കൈരളി, കൈ, തൈമാവ്, ഇത്രയും വാക്കുകൾ ഒരു 10 times എഴുതി പഠിക്കുക. അതേപോലെ എരുമ, തൈര്, പുല്ല്, പാൽ, മൃഗം, പിന്നെ ഏണി, ഉയരം, തൊഴിൽ, പടി, ഉപകരണം, ഇത്രയും ഒരു 10 പ്രാവശ്യം എഴുതുക. ഓക്കേ.